സുഹൃത്തുക്കൾ, മാണിക്കോത്ത് മഖാമുറൂസിന്റെ ഉദ്ഘാടന സമ്മേളനത്തിലാണ് നമ്മളെല്ലാം സമ്മേളിച്ചിട്ടുള്ളത്. മഹാനായ സമസ്തയുടെ അധ്യക്ഷൻ നമ്മുടെ കാദി സയ്യിദ് മുഹമ്മദ് ജഫരി മുത്തുക്കോയ തങ്ങൾ അവർകൾ വർത്തമാന കാലഘട്ടത്തിലെ മുസ്ലിം സമൂഹം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആ പ്രതിസന്ധിക്ക് നിദാനമായി തീർന്ന നമ്മുടെ മൂല്യനിരാസത്തിൻ്റെയും നമ്മുടെ വിശ്വാസ ദൗർബല്യത്തിൻ്റെയും അടിസ്ഥാന കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് പരിഹരിക്കാൻ ഉതകുന്ന വിധം നന്മയിലേക്ക് ഇസ്ലാമിക ആദർശ ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടതിൻ്റെ ആവശ്യകത സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുജീബുർ റഹ്മാൻ ദാരിമി വളരെ അടുത്ത് ഏതാണ്ട് ഒരു ഒന്ന് രണ്ടാഴ്ചക്ക് ഇപ്പുറത്താണ് അതിഞ്ഞാലിൽ ഖത്തീബായി ചുമതലയേറ്റത്. ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കേൾക്കുകയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിഞ്ഞാലിലേക്ക് മടങ്ങാൻ നിൽക്കുമ്പോൾ ഏതായാലും രണ്ടു വാക്ക് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർബന്ധിച്ച് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചതാണ്. യഥാർത്ഥത്തിൽ നമുക്കതൊരു മുതലായി. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് പ്രസക്തമായ വിഷയങ്ങളാണ്. രണ്ടാമത്തെ സംഗതി, അദ്ദേഹം നന്നായി പ്രസംഗിക്കും എന്ന് വിളംബരപ്പെടുത്താൻ ഈ ആശംസ പ്രസംഗം പ്രയോജനപ്പെട്ടു എന്നതുകൊണ്ട് നമുക്ക് ഇനിയുള്ള കാലത്ത് ഈ മേഖലയിൽ നമ്മുടെ പരിപാടികളിൽ അദ്ദേഹത്തെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്ന ഒരു നന്മ കൂടി ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ മഹാനായ ഖാദി ഹസൈനാർ നബറല്ലാഹു മർക്കദ മഹാനവറുകളുടെ മഖാമുറൂസ് മഹാനായ ഖാദി ഹസൈനാർ നബറല്ലാഹു മർക്കദ നമുക്ക് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മുൻതലമുറ പറഞ്ഞു തന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിചയമുള്ളൊരു വ്യക്തിത്വമാണ്. ജീവിതത്തിലുടനീളം നന്മയാർന്ന ജീവിതപഥം തെരഞ്ഞെടുക്കുകയും അതുവഴി അള്ളാഹുവിലേക്ക് അടുക്കുകയും അള്ളാഹുവിനോട് നേടിയിട്ടുള്ള ആ സാമീപ്യം ഈ സമൂഹത്തിലെ അശരണരും അവഗണിക്കപ്പെടുന്നവരും രോഗികളും ഒക്കെ ആയിട്ടുള്ള മനുഷ്യരുടെ പ്രയാസ പരിഹാരത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് പരിഹാരം ഉണ്ടാക്കി കൊടുത്ത് അവർക്കൊക്കെ അത്താണിയായി തീരുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് മഹാനായ ഖാദി ഹസൈനാർ നബറല്ലാഹു മർക്കദ. തങ്ങളിവിടെ സൂചിപ്പിച്ചു, ഒരു മനുഷ്യന്റെ ഉറൂസ് നടത്തുന്നു, ഒരു മനുഷ്യന്റെ അനുസ്മരണം നടത്തുന്നു എന്ന് പറയുന്നത് ആ മനുഷ്യൻ ചെയ്ത നന്മകൾ എന്ത് എന്ന് അന്വേഷിക്കുകയും ആ നന്മകൾ അനുധാവനം ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥ അനുസ്മരണം. അല്ലാതെ ഒരു അനുസ്മരണത്തിന്റെ പേരിൽ, ഒരു ഉറൂസിന്റെ പേരിൽ നമ്മൾ ഒരുപാട് ഘോഷങ്ങൾ നടത്തി, ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു പോയി, അതാരൊക്കെയോ കേട്ടു, കേട്ടത് ഒരു ചെവിയിലൂടെ കേട്ടു, മറ്റേ ചെവിയിലൂടെ വിട്ടു, എന്തെങ്കിലും ഒരു ഫലം ഖാദി ഹസൈനാർ നബറല്ലാഹു മർക്കദയെ ജീവിതത്തിൽ അനുധാവനം ചെയ്യുന്ന ഒരു മനുഷ്യനെയെങ്കിലും ഒരു വർഷത്തെ ഉറൂസ് കൊണ്ട് സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ അനുസ്മരണം അല്ലെങ്കിൽ ഉറൂസ് എന്ന് പറയുന്ന പദപ്രയോഗത്തോട് നമ്മൾ അനീതി കാണിക്കുകയാണ് എന്നാണ് എന്റെ വിശ്വാസം. ആ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മാണിക്കോത്ത് പുണ്യം ചെയ്ത നാടാണ്. ഇങ്ങനെ മഹാനായ ഒരു മനുഷ്യന്റെ അന്ത്യവിശ്രമ സ്ഥാനമായി ഈ നാട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് മാത്രമല്ല ഈ നാടിന്റെ പുണ്യം. ഇവിടുത്തെ ചെറുപ്പക്കാർ, ഇവിടുത്തെ നമ്മുടെ യുവാക്കൾ, അവരൊരുപാട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒരുപക്ഷേ ഈ മേഖലയിൽ മാണിക്കോത്ത് പ്രദേശത്തെ ചെറുപ്പക്കാരോട് മത്സരിക്കാൻ സാധിക്കുന്ന ആളുകൾ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നേയില്ല. ഏറ്റവും അവസാനത്ത് നമ്മുടെ പ്രളയകാലത്ത് പോലും, ഏറ്റവും അവസാനത്തെ പ്രളയം നടന്ന കാലത്ത് പോലും, ആ പ്രളയ കാലഘട്ടത്തിൽ കൊടക് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് ലക്ഷക്കണക്കിന് രൂപ ഇവിടുന്ന് സമാഹരിച്ചുകൊണ്ട് അവിടെ കിടക്കകൾ നഷ്ടപ്പെട്ടു പോയ അനേകം കുടുംബങ്ങൾക്ക് കിടക്കകൾ എത്തിച്ചു കൊടുക്കാൻ, അതുപോലെ അവിടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ മാണിക്കോത്ത് മേഖലയിലെ ചെറുപ്പക്കാർ അവർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് സമാഹരിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചത് നേരിട്ടറിയാവുന്ന ഒരാളാണ് ഞാൻ.
കഴിഞ്ഞ പ്രളയകാലത്ത് ഇവിടെ നിന്ന് ഏതാണ്ട് 700,000 പരം രൂപയുടെ ആണെന്നാണ് എന്റെ ഓർമ്മ വിഭവങ്ങൾ സമാഹരിച്ചുകൊണ്ട് വയനാട് ജില്ലയിലെ പ്രളയം ബാധിച്ച പ്രദേശങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് പ്രളയം ബാധിച്ച് അതിന്റെ ആവശ്യക്കാരായിട്ടുള്ളവരാരോ അവർക്കു തന്നെ എത്തിച്ചു കൊടുക്കണമെന്ന നിർബന്ധത്തോടെ ആളുകളെ തെരഞ്ഞു പിടിച്ചു ക്യാമ്പുകളിൽ എത്തിച്ചേർന്ന് എല്ലാവരും എത്തിക്കുന്ന ആനുകൂല്യങ്ങൾ പറ്റാൻ കഴിയുന്നവർക്കല്ല. ഒരു ക്യാമ്പിലേക്ക് എത്താൻ കഴിയാതെ വീടുകളിൽ ദുരിതപർവം താണ്ടി ജീവിക്കുന്ന ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കാൻ അവർ കാണിച്ച ഔത്സുക്യവും അവർ കാണിച്ച താല്പര്യവും. അങ്ങനെ ഈ മേഖലയിൽ ഒരു നന്മയുടെ സുഹൃത്തുക്കളുടെ വക്താക്കളായി നമ്മുടെ ചെറുപ്പക്കാർ മാറിക്കൊണ്ടിരിക്കുമ്പോ സ്നേഹത്തോടെ എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, സ്നേഹത്തോടെ അവരുടെ മുമ്പാകെ ഒരു അഭ്യർത്ഥന എനിക്ക് വെക്കാനുള്ളത്, നിങ്ങൾ തിന്മകൾക്കെതിരെ പൊരുതുന്ന പടനായകന്മാരായി മാറാൻ നിങ്ങൾ മുന്നോട്ട് വരണം എന്നാണ്. തിന്മകളാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ മഹാനായ ഉസ്താദ് ഖാദിയാർ നമ്മളോട് ചില കാര്യങ്ങൾ പറഞ്ഞു, അത് ഞാൻ ഹത്തീബ് ചില കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് അദ്ദേഹം അവരൊക്കെ പറഞ്ഞത്? നമ്മൾ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് നീങ്ങി തെറ്റുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോ അങ്ങനെ തെറ്റുകൾ കൂടുതൽ കൂടുതൽ ചെയ്യുന്ന ആളുകളെ അല്ലാഹു പല വിധത്തിൽ പരീക്ഷിക്കും. ഒരു തരത്തിൽ മാത്രമല്ല, തൂഫാൻ കൊണ്ട് മാത്രമല്ല, പ്രളയം കൊണ്ട് മാത്രമല്ല, വെള്ളപ്പൊക്കം കൊണ്ട് മാത്രമല്ല, ചിലപ്പോൾ ചില ഭരണാധികാരികളെ കൊണ്ടും സമൂഹങ്ങളെ പരീക്ഷിച്ച ചരിത്രം ലോക ചരിത്രത്തിലുണ്ട്. ഭരണാധികാരികളെ കൊണ്ട് പരീക്ഷിക്കും. അങ്ങനെ പരീക്ഷണങ്ങൾ ഈ സമൂഹത്തിന് വന്നു ചേരുമ്പോ ആ പരീക്ഷണങ്ങളെ അതിജയിക്കാനുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും നന്മകളിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുകയും ചെയ്തു പോയ തെറ്റുകൾക്ക് അല്ലാഹുവിനോട് പശ്ചാത്താപം ചെയ്യുകയും എന്നിട്ട് പടച്ചവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് എന്നാണ് മഹാനായ തങ്ങളും അതുപോലെ ഉസ്താദുമെല്ലാം നമ്മളോട് സൂചിപ്പിച്ചത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു നിമിഷം. മാണിക്കോത്തിന്റെ പ്രശ്നം മാത്രമല്ല ഞാൻ പറയുന്നത്, മാണിക്കോത്തായാലും ചിത്താരി ആയാലും നോർത്ത് ചിത്താരി ആയാലും മതിഞ്ഞാലായാലും അജാനൂർക്കടപ്പുറമായാലും കൊത്തിക്കാലായാലും മുട്ടുന്തലയായാലും വെള്ളിക്കോത്തായാലും ആറങ്ങാടിയായാലും കല്ലൂരിയാവിയായാലും ഞാണിക്കടവായാലും ഏതൊക്കെ ഗ്രാമങ്ങളുണ്ടോ എവിടെയൊക്കെ മുസ്ലിങ്ങൾ പാർക്കുന്നുണ്ടോ ആ മുസ്ലിം സമൂഹം തങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധിയെ മറികടക്ക ഈ പ്രതിസന്ധിക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങൾ കാരണമായി തീർന്നിട്ടുണ്ടെന്നും അതുകൊണ്ട് തങ്ങളുടെ ചെയ്തികളിൽ നിന്ന് തങ്ങളൊന്ന് പിറകോട്ട് നടക്കണമെന്നും എന്നിട്ട് നന്മകളിലേക്ക് തിരിച്ചുപോയി തങ്ങൾ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ അല്ലാഹുവിൽ അഭയം തേടണമെന്നുമുള്ള ഒരു ബോധം നമുക്ക് ആർക്കാണ് വന്നു ചേർന്നിട്ടുള്ളത്? ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കൂ, വന്നു ചേർന്നിട്ടുണ്ടോ? എവിടെയാണ് ഈ ലോകത്തിന്റെ അവസ്ഥ നിൽക്കുന്നത്? എവിടെയാണ് ഇന്ത്യ രാജ്യത്ത് ഒരു പ്രത്യേക ജനപഥത്തെ ഇവിടുത്തെ പൗരന്മാരല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിയമമുണ്ടാക്കി ആ നിയമത്തിന്റെ പ്രായോഗികരണത്തിന് വേണ്ടി ഇവിടെ NRC നടപ്പിലാക്കാൻ പോവുകയാണ്. പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി പറഞ്ഞു NRC നടപ്പിലാക്കും. നിയമമന്ത്രി ഫ്ലോറിൽ ഇപ്പൊ തെരുവിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു, ഞങ്ങൾ NRC നടപ്പിലാക്കും. NRC എന്ന് പറഞ്ഞാൽ എന്താണ്? NRC എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലഗണന നിശ്ചയിച്ചുകൊണ്ട് ആ കാലഗണനക്ക് മുമ്പ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ നിങ്ങളുടെ പരമ്പരയിൽപ്പെട്ട പിതൃപരമ്പരയിലോ മാതൃപരമ്പരയിലോ പെട്ട ആരെങ്കിലും ഈ ഇന്ത്യയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് തെളിയിക്കാനുള്ള രേഖ ഹാജരാക്കുക എന്നതാണ് NRC എന്ന് പറയുന്നത്. അസാമിൽ അത് 1971 ആയിരുന്നു കാലം. 1971 മുമ്പ് അസാമിൽ ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കാനുള്ള രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞപ്പോ അസാമിലെ 49 ലക്ഷം ആളുകൾക്ക് ഈ രേഖ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. അവസാനം ആ രേഖ ഹാജരാക്കാനുള്ള സമയം അവിടെ സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഫലമായി 6 മാസം കൂടി നീട്ടിക്കൊടുക്കുകയും ആ നാട്ടിലെ സാമൂഹിക സന്നദ്ധ സംഘടനകളും അതുപോലെ നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവരുമൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള സഹായ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് രേഖകൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് സഹകരിച്ചപ്പോ 49 ലക്ഷം 19 ലക്ഷമായി ചുരുങ്ങി 30 ലക്ഷം ആളുകൾക്ക് രേഖ കിട്ടി. പക്ഷേ ആ 19 ലക്ഷം ആളുകളുടെ കയ്യിൽ രേഖയില്ല. രേഖയില്ലാത്ത കാരണത്താൽ അവര് ഇന്ത്യയുടെ പൗരന്മാരല്ലാതാവുകയാണ്.
രാജ്യത്തെ ഭരണകൂടം ആ പൗരന്മാരല്ലാതായവരുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങൾ മാത്രം പൗരന്മാരല്ലാതായി തീരുകയും മറ്റു സമുദായങ്ങൾക്ക് തങ്ങൾ ഇന്ന രാജ്യത്തു നിന്ന് കുടിയേറി പാർത്തവരാണ് എന്ന് എഴുതി കൊടുത്താൽ അവർക്ക് പൗരത്വം നൽകാമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോ ആ പ്രഖ്യാപനത്തെ യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയും സമാനമായ സാഹചര്യം ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള പ്രവർത്തനങ്ങളുടെ മുന്നോടിയാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഇപ്പോൾ അവതരിപ്പിച്ച് പാസാക്കിയിട്ടുള്ള CAA എന്ന് പറയുന്നത്, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത്. അതിന്റെ ചുവട് പിടിച്ചു വരുന്ന NRC നിങ്ങൾ രേഖ ഹാജരാക്കിയാൽ മാത്രം പോരാ, 71 അടിസ്ഥാന വർഷം നിശ്ചയിക്കുന്നതെങ്കിൽ 71 എന്റെ പിതാവിന്റെ പേര് അലി എന്നാണ്, ആലി എന്നാണ് വിളിക്കുക. എന്റെ പിതാവിന് ഈ നാട്ടിൽ ഒരു 10 സെന്റ് ഭൂമി ഉണ്ടായിരുന്നു എന്ന് വെക്കുക. 71 എന്റെ ഉപ്പാന്റെ പേരിൽ 10 സെന്റ് ഭൂമി ഉണ്ടായിട്ടില്ല, ഉണ്ടായിരുന്നു എന്ന് വെക്കുക. ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഉപ്പാന്റെ ആധാരത്തിൽ ഉണ്ടാവുക മൗലാക്കീരിയത്ത് അലി എന്നാണ്, മൗലാക്കീരിയത്ത് അലി എന്നാണ് ഉപ്പാന്റെ ആധാരത്തിൽ ഉണ്ടാവുക. എന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ, എന്റെ പാസ്പോർട്ടിൽ, എന്റെ മറ്റു രേഖകളിൽ എന്റെ പേര് ബഷീർ ബി എന്നും എന്റെ ഉപ്പാന്റെ പേര് ബി ആലി എന്നുമാണ്. എങ്ങനെയാണ് ഈ ബി ആലി ആണ് ആ മൗലാക്കിരിയത്ത് ആലി എന്ന് നമുക്ക് എങ്ങനെയാണ് തെളിയിക്കാൻ സാധിക്കുക? ഈ ബി ആലിയാണ് ആ ആധാരത്തിലുള്ള മൗലാക്കിരിയത്ത് ആലി എന്നെങ്ങനെയാണ് തെളിയിക്കാൻ സാധിക്കുക? ആ മുഹമ്മദ് അത് ലൈനത്ത് മുഹമ്മദ് ആണ് എന്നെങ്ങനെയാണ് തെളിയിക്കാൻ സാധിക്കുക? ആ അബ്ദുല്ല അത് നായക്കർവളപ്പിൽ അബ്ദുല്ലയാണ് എന്നെങ്ങനെയാണ് തെളിയിക്കാൻ സാധിക്കുക? അങ്ങനെ തെളിയിക്കാൻ കഴിയാതെ വരുമ്പോ നിങ്ങൾ ഇന്ത്യയുടെ പൗരന്മാരല്ലാതാകും. നിങ്ങൾ ഇന്ത്യയുടെ പൗരന്മാരല്ലാതായാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ നാട് കടത്തണം. നിങ്ങളെ സ്വീകരിക്കാൻ ഈ ലോകത്തെ ഒരു രാജ്യവും തയ്യാറല്ല. ഈ ലോകത്തെ ഒരു രാജ്യവും നിങ്ങൾ അഭയാർത്ഥികളായി സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ അടുത്ത നീക്കം എന്താണ്? നിങ്ങൾക്ക് വേണ്ടി കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഒരുങ്ങുകയാണ്. 1000 ആളുകൾക്ക് പാർക്കാൻ കഴിയുന്ന ഒരു കെട്ടിടത്തിനകത്ത് 10,000 ആളുകളെ തള്ളുക. 1000 ആളുകൾക്ക് കൊടുക്കുന്ന ഭക്ഷണം 10,000 ആളുകൾ ഭക്ഷിക്കുക. 1000 ആളുകൾക്ക് കൊടുക്കുന്ന വെള്ളം 10,000 ആളുകൾ കുടിക്കുക. നിങ്ങൾക്ക് കുളിക്കാൻ, നിങ്ങൾക്ക് കിടക്കാൻ, നിങ്ങൾക്ക് ഉറങ്ങാൻ, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ, നിങ്ങൾക്ക് കുടിക്കാൻ ആവശ്യമായ സൗകര്യമില്ലാത്ത വിധം പണ്ട് വാഗൺ ട്രാജഡിയിൽ ആ ട്രെയിനിൽ മനുഷ്യർ പരസ്പരം ചോര കുടിച്ച് മരിച്ചതുപോലെ, ചോര കുടിച്ച് പരസ്പരം മൂത്രം കുടിച്ച് മലം കഴിച്ച് അവസാനം ശ്വാസം മുട്ടി മരിച്ചതുപോലെ ഈ ആളുകളൊക്കെ മരിച്ചു വീഴുക. ഭീതിതമായ ഭീകരമായ ഒരു സാഹചര്യമാണ് നമ്മളെ തുറിച്ചു നോക്കുന്നത്. എന്നിട്ട് നമുക്ക് ആർക്കെങ്കിലും ബോധമുണ്ടായോ? ഇങ്ങനെ ഒരു ഭീതിതമായ സാഹചര്യം എന്നെ കാത്തിരിക്കുകയാണ്. അള്ളാഹു ഒരു പരീക്ഷണം പോലെ ഒരു നരേന്ദ്രമോദിയെ എന്റെ മേൽ ഒരു പരീക്ഷണമായി കൊണ്ടുവന്നിരിക്കുകയാണ്, ഒരു അമിത്ഷായെ എന്റെ മേൽ കൊണ്ടുവന്നിരിക്കുകയാണ്, ഒരു രാജേന്ദ്ര രാജ്നാഥ് സിംഗിനെ എന്റെ മേൽ കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് ആർക്കെങ്കിലും ബോധമുണ്ടായോ? ഈ ഭൂമിയിലൂടെ അഹങ്കാരത്തോടെ നടന്നു പോകുമ്പോ ഇങ്ങനെ അഹങ്കരിക്കാനൊന്നും എന്റെ കയ്യിലില്ല, എനിക്ക് അഹങ്കരിക്കാൻ അവകാശമില്ല, ഇതാ ഏതു നിമിഷവും ഞാൻ ഇവിടുന്ന് പുറന്തള്ളപ്പെടേണ്ടവനാണ് എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വന്നോ? കളിയുടെ പേരിൽ നമ്മുടെ ചെറുപ്പക്കാർ കളിച്ചോളൂ, ആരോഗ്യത്തിന് നല്ലതാണ്, ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ കളിക്കാൻ വേണ്ടി നിങ്ങളല്ല കളിക്കുന്നത്, എവിടുന്നോ ഇറക്കിക്കൊണ്ടുവന്ന കൂലിക്ക് കൊണ്ടുവന്ന കളിക്കാരൻ, വാടകക്കെടുത്ത കളിക്കാരൻ, ആ കളിക്കാരനാണ് നിങ്ങളുടെ നാടിന്റെ പേര് പറഞ്ഞ് ഏതോ ഗ്രൗണ്ടിൽ കളിക്കുന്നത് എന്നതുകൊണ്ട് ആ കളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് മോട്ടോർ ബൈക്കിന്റെ മഫ്ളർ ഊരി നാടാകെ കാതടപ്പിക്കുന്ന ശബ്ദഘോഷമുണ്ടാക്കി എന്തൊക്കെയോ മോട്ടോർ ബൈക്ക് റേസിംഗിൽ കളിക്കുന്നത് പോലുള്ള കളികളൊക്കെ കളിച്ച് ഇവിടുന്ന് ബേക്കലിലേക്ക് അല്ലെങ്കിൽ പടന്നയിലേക്ക് അല്ലെങ്കിൽ തൃക്കരിപ്പൂരേക്ക് ഈ ബൈക്ക് ഓട്ടി പോകുന്ന ചെറുപ്പക്കാര, നീ ചിന്തിച്ചോ? എന്റെ മേൽ ഈ പൗരത്വ ബില്ലിന്റെ ഈ ഭീകരത എന്റെ മേൽ വന്ന് ഭവിക്കാനിരിക്കുകയാണ്. ഏതു നിമിഷവും ഞാൻ ഇവിടുന്ന് പുറന്തള്ളപ്പെടാൻ പോവുകയാണ്. ഈ വിധം അഹങ്കരിക്കേണ്ടവനല്ല ഞാൻ എന്നൊരു ബോധം നിനക്കുണ്ടായോ? എനിക്കുണ്ടായോ? ഇന്നലെ വരെ ഞാൻ കല്യാണങ്ങൾക്ക് ഗാനമേള നടത്തിയിട്ടുണ്ട്. ഹറാമെന്ന് അറിയാഞ്ഞിട്ടല്ല, ഹറാമാണത് ചെയ്യരുത് എന്ന് ഏതെങ്കിലും ഒരു മുസ്ലിയാന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജമാഅത്ത് കമ്മിറ്റി പറഞ്ഞാൽ അടുത്ത ചോദ്യം എന്താണ്? ഇന്നാലിന്ന സ്ഥലത്ത് നടന്നിട്ടില്ലേ, പിന്നെ ഞങ്ങൾക്ക് എന്തേ നടത്തിക്കൂടാത്തതെന്നാണ്. ഒരു വിശ്വാസി ചോദിക്കേണ്ട ചോദ്യമല്ലത്,
ഒരു വിശ്വാസിയോടിന്ന് അത് തെറ്റാണെന്ന് പറഞ്ഞാൽ ആ തെറ്റിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതല്ലാതെ വേറെ ഒരുത്തിനത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ ന്യായമാണ് എന്ന് പറയുന്നവൻ ചിന്തിക്കണം. നാളെ പടച്ചവന്റെ കോടതിയിൽ നമ്മൾ ഹാജരാക്കപ്പെടുമ്പോ ആ പടച്ചവന്റെ കോടതിയിൽ നിന്ന് നാളെ അള്ളാഹു പറയുകയാണ്, നീ നിന്റെ മകന്റെ കല്യാണത്തിന് അല്ലെങ്കിൽ മകളുടെ കല്യാണത്തിന് നീ ഹറാമായ ഗാനമേള നടത്തിയില്ലേ എന്ന് ചോദിക്കുമ്പോ പടച്ചവനോട് അങ്ങോട്ട് നീ ചോദിക്കോ, അപ്പുറത്തെ മുഹമ്മദിന്റെ വീട്ടിൽ ഗാനമേള നടത്തിയിട്ടില്ലേ പടച്ചോനെ, ഇപ്പുറത്ത് അബ്ദുള്ളാന്റെ പേർക്ക് ഗാനമേള നടത്തിയിട്ടില്ലേ പടച്ചോനെ, അതുകൊണ്ട് ഞാനും ഗാനമേള നടത്തി എന്ന് പടച്ചവന്റെ മുന്നിൽ നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിന്റെ കടുപ്പമല്ല മറിച്ച് വിശ്വാസത്തിന്റെ ദൗർബല്യമാണ് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ രാഹിത്യമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ പൗരത്വ ബില്ല് പ്രശ്നം വന്നതിനു ശേഷം നമ്മുടെ മേഖലകളിൽ നടന്ന കല്യാണങ്ങൾക്ക് നേരത്തെക്കാൾ ദോഷം കുറഞ്ഞോ കൂടിയോ, വിവാഹ നിശ്ചയങ്ങൾക്ക് നേരത്തെ ഉള്ളതിനേക്കാൾ ദോഷം കുറഞ്ഞോ കൂടിയോ? ഒരു നിമിഷം നിങ്ങൾ നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കണം. നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞോളൂ, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിക്കോളൂ, നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചോളൂ, നിങ്ങൾ എന്നെ വാട്സപ്പിൽ തെറി പറഞ്ഞോളൂ, പക്ഷേ ഈ കാര്യം ഞാൻ പറയുന്നില്ലെങ്കിൽ, ഈ കാര്യം പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ എനിക്ക് ഈ നാവിന് സംസാരിക്കാൻ കേൾപ്പതെന്ന പടച്ചവനുണ്ടല്ലോ, ആ പടച്ചവന്റെ ചോദ്യത്തിന്റെ മുന്നിൽ എനിക്ക് മറുപടി പറയാൻ കഴിയില്ല എന്ന ബോധ്യം കൊണ്ട് തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വേദനിക്കുന്ന ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ദോഷം കുറഞ്ഞോ കൂടിയോ? ഏതു നിമിഷവും ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധമുഖത്താണ്, ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധമുഖത്താണ്. ആണവായുധം വരെ കരുതി വച്ചിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ എന്നാണ് ലോകരാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നവർ പറയുന്നത്. ഇറാനിന്റെ ഒരു വലിയ അധികാരിയെ അമേരിക്ക ഇറാഖിൽ വെച്ച് ബോംബിട്ട് കൊന്നുകളഞ്ഞു. അദ്ദേഹത്തിന്റെ ജനാസ ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത ഒരു ജനാസയായിട്ടാണ് ഇന്നലെയോ മിനിഞ്ഞാന്നോ നടന്നത്. ഞങ്ങൾ അതിന് പകരം ചോദിക്കും എന്ന് ഇറാൻ, യുദ്ധം ഏത് സമയത്തും നടന്നേക്കാം. ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം നടന്നാൽ ആരെയാണ് കൂട്ടരെ അത് ബാധിക്കുക? ഏറ്റവും കൂടുതൽ ബാധിക്കുക ആരെയാണ്? ഇറാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയ്ക്കെതിരെ നടത്താൻ പോകുന്ന യുദ്ധം അമേരിക്കയിൽ മിസൈൽ ഇട്ടുകൊണ്ടല്ല, അമേരിക്കയിൽ ബോംബിട്ടുകൊണ്ടല്ല, അമേരിക്കയ്ക്കെതിരെ ആണവായുധം പ്രയോഗിച്ചുകൊണ്ടല്ല. ഇറാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയെ നേരിടേണ്ടത് മറിച്ച് സൗദി അറേബ്യയിൽ അമേരിക്ക ഒരുക്കി കൊടുത്തിരിക്കുന്ന ആയുധത്താവളങ്ങൾക്ക് നേരെയാണ്. UAE അമേരിക്ക ഒരുക്കി കൊടുത്തിരിക്കുന്ന ആയുധത്താവളങ്ങൾക്ക് നേരെയാണ്. കുവൈത്ത് അമേരിക്ക ഒരുക്കി കൊടുത്തിരിക്കുന്ന ആയുധത്താവളങ്ങൾക്ക് നേരെയാണ്. ബഹ്റൈൻ അമേരിക്ക ഒരുക്കി കൊടുത്തിരിക്കുന്ന ആയുധത്താവളങ്ങൾക്ക് നേരെയാണ്. അവിടേക്കാണ് ആണവായുധം വർഷിക്കപ്പെടുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇന്ന് ഗൾഫിൽ നിന്ന് മകൻ പണം അയക്കുന്നുണ്ട്, ഞാൻ ഇതാ ഇവിടെ ചെലവഴിക്കുന്നുണ്ട്, എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെലവഴിക്കും എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന നമുക്ക് പണമയക്കാൻ ആ മകൻ അവിടെ ഉണ്ടാകുമോ? ആലോചിക്കേണ്ടതാണ്. നമ്മുടെ മുമ്പിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ ഭവിഷ്യത്തുണ്ടല്ലോ, നമ്മെ തുറച്ചു നോക്കുന്ന ഈ വെല്ലുവിളി ഉണ്ടല്ലോ, ആ വെല്ലുവിളിയുടെ കാഠിന്യവും ആ വെല്ലുവിളിയുടെ കടുപ്പവും ആ വെല്ലുവിളിയുടെ ഗൗരവവും നമ്മൾ ആലോചിക്കേണ്ടതാണ്, അറിയേണ്ടതാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചുകൂടെ. ഞാൻ ഈ ഘോഷം നടത്തേണ്ടവനല്ല, ഞാൻ ഈ മേളം നടത്തേണ്ടവനല്ല, ഞാൻ കാതടപ്പിക്കുന്ന പാട്ട് വെച്ചിട്ട് മനുഷ്യന്റെ കാതുകളെ പൊട്ടിക്കേണ്ടവനല്ല. എന്റെ മതം നിഷിദ്ധമാക്കിയതൊന്നും എന്റെ കല്യാണങ്ങൾക്ക് വേണ്ട, എന്റെ മക്കളുടെ കല്യാണങ്ങൾക്ക് വേണ്ട എന്നൊന്ന് ചിന്തിച്ചുകൂടെ? അങ്ങനെ ചിന്തിക്കാൻ കുടുംബനാഥന്മാർക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത്, നന്മകളുടെ കേദാരമായി നിലകൊള്ളുന്ന ഓരോ പ്രദേശത്തെയും യുവാക്കളുണ്ടല്ലോ, ആരെങ്കിലും മരിച്ചുവെന്ന് കേൾക്കുമ്പോ ഏത് പാതിരാവിലും പിക്കാസും കൈക്കോട്ടും എടുത്ത് കബർ ഒഴിക്കാൻ കബർസ്ഥാനിലേക്ക് ഓടി വരുന്ന നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുണ്ടല്ലോ, ആ മനുഷ്യന്റെ കബർ ഒഴിക്കാൻ, ആ കബർ അടക്കാൻ, മറ്റു സംഗതികൾ നടത്താൻ, കല്യാണ പന്തലിലേക്ക് വരുന്ന അതിഥികൾക്ക് സൽക്കാരങ്ങൾ വിളമ്പാൻ, മണവാളനെ മണവാട്ടിയുടെ വീട്ടിൽ എത്തിക്കാൻ, മറ്റ് അവരുടെ ആവശ്യങ്ങൾക്ക് സഹായിക്കാൻ, മനുഷ്യന്മാർ തമ്മിൽ പുലർത്തേണ്ട സഹകരണത്തിന്റെയും സ്നേഹത്തിന്റെയും ഉദാത്ത ഭാവങ്ങളെ ആയുധമാക്കി പ്രവർത്തിക്കുന്ന നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുണ്ടല്ലോ, ആ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ നന്മകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ ഒരു പുതിയ പ്രതിരോധ സേന രൂപീകരിക്കണം. എന്താണ് പ്രതിരോധ സേന?
ഈ കാലഘട്ടത്തിലും ഇത്രയേറെ ഈ സമുദായം ഇത്രയേറെ ഈ സമൂഹം വെല്ലുവിളി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഇത്രയേറെ സ്വത്വ പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും പടച്ചവന്റെ പരീക്ഷണത്തിന്റെ മുമ്പിൽ പതറിപ്പോകുന്ന ഈ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള തോന്യാസങ്ങൾ കാണിക്കുന്ന കല്യാണങ്ങൾ ഉണ്ടല്ലോ, ആ കല്യാണങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ ഞങ്ങളില്ല, ആ കല്യാണത്തിന്റെ മണവാളന്റെ കൂടെ പോകാൻ ഞങ്ങളില്ല, ആ കല്യാണത്തിന്റെ മേളം വർദ്ധിപ്പിക്കാൻ ഞങ്ങളില്ല, ഞങ്ങൾ ആ കല്യാണങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് ഓരോ നാട്ടിലെയും യുവാക്കൾ തീരുമാനമെടുക്കാൻ തയ്യാറായാൽ പിന്നെ ഇവിടെ ഒരുത്തിനും ഒരു അഹങ്കാരത്തിന്റെയും കല്യാണം നടത്തില്ല, ഒരു മേളവും നടത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, നന്മ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മേഖലയിൽ പരിമിതപ്പെടേണ്ടതല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അലങ്കാരമാകേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭവും ഈ സാഹചര്യവും ആ സാഹചര്യത്തിന്റെ തേട്ടവും കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിരിച്ചറിവിന്റെ വെളിച്ചത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നതിന് ആവലാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. പലരും ചോദിക്കുന്നു, ഞങ്ങൾ എത്ര പ്രാർത്ഥിച്ചു പടച്ചവനോട്? പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ അല്ലാഹു ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ആ നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടോ നമ്മൾ? ആ നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടോ നമ്മൾ? അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവര് ഭക്ഷിക്കുന്നത് ഹറാം, അവര് കുടിക്കുന്നത് ഹറാം, അവര് ധരിക്കുന്നത് ഹറാം, എന്നിട്ട് അവർ അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞ് കൈ ഉയർത്തി അവർ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന എങ്ങനെ സ്വീകരിക്കാനാണ്? പ്രവാചകന്റെ ആ വചനം നമ്മൾ ധരിക്കുന്ന നിഷിദ്ധതയെ കുറിച്ച് മാത്രമല്ല, നമ്മൾ കുടിക്കുന്ന നിഷിദ്ധതയെ കുറിച്ച് മാത്രമല്ല, നമ്മൾ ഭുജിക്കുന്ന നിഷിദ്ധതയെ കുറിച്ച് മാത്രമല്ല, നമ്മൾ ജീവിതത്തിലുടനീളം ഏർപ്പെടുന്ന എല്ലാ നിഷിദ്ധതകളെയും കുറിച്ചാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. പടച്ചവൻ അവന്റെ പണി മുറക്കെടുക്കുന്നുണ്ട്. പടച്ചവൻ ഒരു പണി എടുക്കുന്നില്ല, നിങ്ങൾ ആരും വിചാരിക്കണ്ട. ഇന്ത്യയിൽ ഒരു സമുദായത്തെ മുസ്ലിങ്ങളെ ശത്രുക്കളാക്കി നിർത്തിക്കൊണ്ടൊരു നിയമം കൊണ്ടുവന്നാൽ മുസ്ലിങ്ങളല്ലാത്ത മുഴുവൻ ആളുകളും ഞങ്ങളുടെ കൂടെ നിൽക്കും എന്ന് വിചാരിച്ച ഭരണകൂടത്തിന്റെ മുഖത്തേക്ക് ഇന്ന് വിരൽ ചൂണ്ടുന്നത് ഈ രാജ്യത്തെ ഹിന്ദുക്കളാണ്. ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളാണ്. വേഷം കണ്ടിട്ട് അക്രമികളെ തിരിച്ചറിയാം എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ എങ്കിലാ എന്നെ നിങ്ങൾ തിരിച്ചറിയൂ എന്ന് പറഞ്ഞുകൊണ്ട് പറുത്ത ധരിച്ച് കടന്നു വരുന്നത് ഹൈന്ദവ സ്ത്രീകളാണ്. എങ്കിൽ എന്നെ നിങ്ങൾ തിരിച്ചറിയൂ എന്ന് പറഞ്ഞു ഷർട്ടഴിച്ചു മാറ്റി താൻ തന്റെ ശരീരത്തിൽ അണിഞ്ഞ പൂണോൽ പ്രധാനമന്ത്രിക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ സമൂഹത്തിലെ ഉയർന്ന ജാതിക്കാരായിട്ടുള്ള ഹിന്ദുക്കളാണ്. ഇസ്ലാമോഫോബിയ ഇന്ത്യയിൽ ഒരു വലിയ വികാരമായി പടർന്നു വന്നതായിരുന്നു 6 മാസം മുമ്പ് വരെയുള്ള സാഹചര്യമെങ്കിൽ ഇന്ന് ഇസ്ലാമോഫോബിയല്ല, മുസ്ലിങ്ങളെ നെഞ്ഞോട് ചേർത്ത് പിടിക്കാൻ ഹൈന്ദവ സഹോദരന്മാർ മത്സരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. എങ്ങനെ സംഭവിച്ചു? പടച്ചവന്റെ ഇടപെടലാണ്. ആ പടച്ചവന്റെ ഇടപെടൽ പക്ഷേ നമുക്ക് നേർക്കുന്നേരെ അതൊരു ഫലം ചെയ്യാത്തത്, ഒരു റിസൾട്ട് ഉണ്ടാക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആ റിസൾട്ട് നേടാനുള്ള യോഗ്യത നമുക്കില്ല എന്നതുകൊണ്ടാണ്. ആ റിസൾട്ട് നേടിയെടുക്കാനുള്ള അർഹത നമുക്കില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ അർഹത വീണ്ടെടുക്കണമോ എന്നതാണ് ഈ കാലം നമ്മളോട് ഉയർത്തുന്ന ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ നമുക്ക് കഴിയണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും ഈ ഉറൂസിന് നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.